അപ്പോൾ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സിന്ധ്യനെ കണ്ടുമുട്ടി, അതേപോലെ നമുക്ക് HM01 കത്ത് കിട്ടി, ആൻഡ് നമ്മൾ ടീം ഗാലക്റ്റിക്കിൻ്റെ സെക്കൻഡ് കമാൻഡർ ജൂപ്പിറ്ററിനെ നമ്മൾ ഡിഫീറ്റ് ചെയ്തു. ആദ്യത്തെ കമാൻഡർ മാസായിരുന്നു, അത് മറ്റേ വാലി വിൻവർക്സിൽ അവിടെയായിരുന്നു. പിന്നെ സെക്കൻഡ് കമാൻഡറിനെ നമ്മൾ ഡിഫീറ്റ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് നമ്മൾ ആ സൈക്കിൾ ഷോപ്പ് ഓർഡറിനെ നമ്മൾ രക്ഷിച്ചു. അപ്പോൾ ഈ ടീം ഗാലറ്റിക്കിൻ്റെ എയിം എന്താ, ഞാൻ മുൻപേ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് അവർ പാവപ്പെട്ടവരുടെ പോക്കിമോണിനെ അവർ പിടിച്ച് എടുക്കും, ബലമായി പിടിച്ച് എടുത്തിട്ട് തട്ടിപ്പറിച്ചിട്ട് ആ പോക്കിമോണിൻ്റെ എനർജി റിലീസ് ചെയ്യും. അങ്ങനെ എന്നിട്ട് അവരുടെ സ്വന്തം എന്തോ ഒരു ഇതിനു വേണ്ടി അവരുടെ ഒരു പദ്ധതി ഉണ്ടല്ലോ, അതിനു വേണ്ടി ആ എനർജി അവർ ഉപയോഗിക്കും. എന്തോ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ അത് അതിൽ നിന്ന് നമ്മൾ സേവ് ചെയ്തു. നമുക്ക് ആ അപ്പോൾ നമ്മൾ ചെയ്ത ആ ഉപകാരത്തിന് വേണ്ടി ആ സൈക്കിൾ ഷോപ്പ് ഓണർ നമുക്ക് ഫ്രീ ആയിട്ട് ന്യൂ മോഡൽ ബൈസൈക്കിൾ നമുക്ക് തന്നു ഗൈസ്. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പോക്കിമോൺ പേളിൻ്റെ നമ്മുടെ അഡ്വഞ്ചർ കണ്ടിന്യൂ ചെയ്യുകയാണ്. നമുക്കങ്ങനെ ബൈസൈക്കിൾ കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ അടുത്ത നമ്മുടെ അഡ്വഞ്ചർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ഇത് നമുക്ക് പോകേണ്ടത് സൈക്ലിംഗ് റോഡാണ്. ഓക്കെ, സൈക്ലിംഗ് റോഡിൽ വഴി നമ്മൾ പോയാലേ നമുക്ക് അടുത്ത സിറ്റിയിലോട്ട് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, അതെ. അപ്പോൾ ഇവിടെ കുറച്ച് ട്രെയിനേഴ്സ് ഉണ്ട്. പോക്കിമോൺ പ്ലാറ്റിനവും ഇതും സെയിം തന്നെയാണ്, ഓൾമോസ്റ്റ് ഞാൻ സെയിം. ചെറിയ ചെറിയ അവിടെ ഇവിടെ വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രമല്ല. ഓക്കെ, സോ എനിക്ക് മുൻകൂട്ടി ഇല്ല, അറിയാം ഞാൻ പ്ലാറ്റിനം കളിച്ചാണ്. പക്ഷേ ഇത് അതിൽ നിന്ന് ഓൾമോസ്റ്റ് സെയിം ആണ്, എന്നാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണും, എന്തായാലും കാണും. ഓക്കെ, സോ നമുക്ക് നമുക്കിനി ലസ്യോനെ ട്രെയിൻ ചെയ്യണം. കാരണം ലസ്യോ ലെവൽ 15 മാത്രം ഉണ്ടാകുന്നുള്ളൂ. അതിപ്പോൾ ട്രെയിൻ ചെയ്യണം. ബാക്കി എല്ലാം 20, 22 അങ്ങനത്തെ ലെവലായി. ഇപ്പോൾ ലസ്യോനെ ട്രെയിൻ ചെയ്യണം. ഓക്കെ, സോ ഞാൻ ലസ്യോനെ സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ബാറ്റിൽസൊക്കെ സ്കിപ്പ് ചെയ്യാൻ കഴിച്ചു. ഓക്കെ, നിങ്ങൾ വെറുതെ നിങ്ങൾക്ക് ബോറടിക്കും. ഓക്കെ, സോ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, നമ്മളിങ്ങനെ എല്ലാവരെയും വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട്
അടുത്ത കണക്റ്റിംഗ് ഹൗസ് വഴി നമ്മൾ ഈ വഴിക്ക് എത്തിയിരുന്നു. ഓക്കെ, സോ ഇവിടെ ഡോൺ ഇതുണ്ട്. ഹൈക്ക് ഓക്കെ, നമ്മുടെ പോക്കറ്റേഴ്സിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഓ ഏത് കൈയാണ് വേണ്ടത്? ഓക്കെ, എടുത്ത കൈ മതി. ഓ വി എസ് സിക്ക്, നമുക്ക് വി എസ് സിക്ക് കിട്ടി. ഓക്കെ, നമുക്ക് മറ്റേ ഇത് ലീഗ് കഴിയുമ്പോൾ നമുക്കൊരു എന്തോ എന്തോ ഒരു അരയിന പോലെ ഒരു പോക്കമൺ അരയിന പോലെ ഒരു സംഭവം ഉണ്ട്, ട്രേഡ് ബാറ്റിൽ. അപ്പോൾ അവിടെ നമുക്ക് മറ്റുള്ള പോക്കമൺ ട്രേഡ് ബാറ്റിൽ എന്ന് പറയുമ്പോൾ മറ്റുള്ള പോക്കമൺ യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ പോക്കമൺ യൂസ് ചെയ്ത് ഒരു ബാറ്റിൽ നമുക്ക് ആ ബാറ്റിൽസൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഡൗസിങ് മെഷീൻ എന്ന് പറയുമ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് അണ്ടർഗ്രൗണ്ടിൽ പോകാൻ പറ്റും. അണ്ടർഗ്രൗണ്ടിൽ നമുക്ക് പോകാനും പറ്റും, അവിടുത്തെ ഐറ്റംസ് നമുക്ക് എടുക്കാൻ പറ്റും, എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ് കണ്ടിന്യൂ. സോ ആക്ച്വലി ഇത് നേരെ അങ്ങോട്ട് നേരെ അങ്ങനെ തന്നെ താഴോട്ട് പോയാൽ ഒബ്സർവ് സിറ്റി വരും. അവിടെ ഒരു മറ്റേ മഡ് സ്ലോപ്പ് ഉണ്ട്. പക്ഷേ ഓക്കെ, അങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ വഴി പോയാൽ മതി. ഓക്കെ, ഇവിടെ കുറച്ച് ബാറ്റിൽസ് ഉണ്ട്, അത് ഞാൻ സ്കിപ്പ് ചെയ്യാം ഗൈസ്. ഓക്കെ, സോ നമ്മൾ ആ എല്ലാ ബാറ്റിൽസും കഴിഞ്ഞു. നമ്മൾ എമൗണ്ട് കുറഞ്ഞിട്ട് അവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. ഓക്കെ, ആരാണിത്? ഓ കൊണ്ട് ഓക്കെ. സോ ഇതാണ് മനസ്സിലായോ ഗൈസ്? ഇതാണ് ഗാലക്റ്റിക് ബോസ്, ഗാലക്റ്റിക് ലീഡർ സൈറസ്. ഓക്കെ, എന്തൊക്കെയോ പറയുന്നുണ്ട്. സോ ഈ മൗണ്ട് കോർണറ്റ് വഴിയാണ് ഇത് ഈ മറ്റേ ഷിന്നോ റീജിയം ഫോം ആയതെന്ന് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, we'll be right back.
അവിടെയും കുറച്ച് ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു, അവരെയും ഞാൻ വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ സ്കിപ്പ് ചെയ്താണ് കഴിച്ചു. ഓക്കെ, വെറുതെ പോകടിക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ ഓക്കെ, സോ നമ്മളങ്ങനെ ഹാർത്തോം സിറ്റിയിൽ എത്തിയിരിക്കുന്നു. ചിലപ്പോൾ ഓക്കെ, ഇവിടെ ഇവിടെയാണ് നമ്മുടെ തേർഡ് ജിം, ഗോസ്റ്റ് ടൈപ്പ് ജിം ഇവിടെയാണ്. ഓക്കെ നല്ലോണേ. ഓക്കെ, അവളുടെ ബണ്ണിയിൽ പോക്കിന് ഓടിപ്പോയാ. ഓക്കെ കേറ, ഓക്കെ ഇതാണ് അവളുടെ പേര്. ഓക്കെ അത് കേരളം പറയുന്ന ഒരു പോക്കിമോൺ കോണ്ടസ്റ്റ് ഇവിടെ ഉണ്ട്. കോണ്ടസ്റ്റിൻ്റെ ജഡ്ജാണ്. ഓക്കെ, മിക്കവാറും ആ കോണ്ടസ്റ്റ് ഹോളിലേക്ക് പോകേണ്ടി വരും. ഓക്കെ, ഞാൻ എൻ്റെ ലൈഫൊന്ന് ഹീൽ ചെയ്യാം, പോക്കിമോണിൻ്റെ ലൈഫൊന്ന് ഹീൽ ചെയ്തിട്ട് പോകണം. ഇത് അതാണ് ഇവിടെ. ഓ ഓ ഓ ഓ, ചിലപ്പോൾ ജിം ലീഡർ. ഓ ഓ മൈ ഗോഡ്, ജിം ലീഡർ ആണ് ഇവിടെ. ഓ അതുണ്ട്, അത് ലെവലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ബാറ്റിൽ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ. ഓക്കെ, നമ്മുടെ അമ്മ ഇവിടെ, അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഓ മറ്റേ ആ നമ്മൾ കണ്ടുമുട്ടിയ കേരളം അവിടെ ഉണ്ട്, കോണ്ടസ്റ്റ് ജഡ്ജും അവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഗ്ലിറ്റർ പൗഡർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അത് ഈ മറ്റേ കോണ്ടസ്റ്റിൽ ഉപകാരപ്പെടും. ഓക്കെ, പക്ഷെ ഞാൻ കോണ്ടസ്റ്റിനുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കണ്ടിന്യൂ ചെയ്യാം ഗൈസ്. ഇവിടെ ജിം ലീഡർ ഉണ്ട്, പക്ഷേ ഇപ്പോൾ റെഡി ആയിട്ടില്ല. ഇപ്പോൾ എന്താണ്, നമ്മൾ ഇനിയും സ്ട്രോങ് ആണോ എന്നൊക്കെയാണ് പറയുന്നത്. എന്താണെന്നറിയില്ല, പോക്കമോൺ പ്ലാറ്റിനത്തിൽ അങ്ങനെയല്ല. പോക്കമോൺ പ്ലാറ്റിനത്തിൽ നേരിട്ട് ഇവിടെ നമുക്ക് ജിമ്മിൽ കയറാൻ പറ്റും, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നോക്കാം, ചിലപ്പോൾ ഈ വെർഷൻ്റെ ഇതായത് കൊണ്ട് ചിലപ്പോൾ ആ ഒരു ട്വിസ്റ്റ് അവർ മാറ്റിയേക്കാം. ഓക്കെ, അതെന്താണെന്ന് ഞാൻ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരെ നെക്സ്റ്റ് എഫ് എം ക്ലാസിക്കൽ സൈനിങ് ഓഫ്, ഗുഡ് ബൈ.